നമസ്കാരം നിങ്ങൾക്ക് പരിചിതരായിട്ടുള്ള ഏതായാലും ആളുകളുടെ പേര് ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് സിനിമാ നടൻ അലൻസിയർ പിന്നെ സിനിമയിൽ തന്നെയുള്ള കമൽ അഥവാ കമാലുദ്ദീൻ അദ്ദേഹം സംവിധായകനാണ് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പ് തിരുന്നിട്ടുള്ള ആളാണ് പിന്നെയും വരുമ്പോൾ വിനായകൻ നടനാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേടൻ എന്ന അപര അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഈ റാപ്പ് മ്യൂസിക്കോ മറ്റോ എന്തൊക്കെയാണ് പിന്നെ നാദിർ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ എന്ന ഈ ചളി പേജിലൊക്കെ അഡ്മിനായിട്ടിരുന്നു പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങി അതിനുശേഷം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായി പിന്നെ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും വിവാദത്തിലുൾപ്പെട്ടു എന്നാൽ സ്ത്രീ പീഡനം തന്നെ അതിൻ്റെ അലയലുകൾ തീരുന്നതിന് മുമ്പ് തന്നെ ഇതാ അടുത്ത ആൾ അടുത്ത ആൾ വക്കീലാണ് അല്ലെ പേര് ജഹാംഗീർ ആമിന എന്നാണ് ഉമ്മയുടെയും ഉപ്പയുടെയും പേര് കൂട്ടത്തിൽ ചേർത്തിരിക്കുകയാണ് പക്ഷേ മുപ്പതോളം സ്ത്രീകളെ പീഡിപ്പിച്ച മഹാനാണ് ഇപ്പോൾ ഞാൻ കുറച്ച് പേരുടെ പേര് പറഞ്ഞു ഇനിയുമുണ്ട് ഈ കൂട്ടത്തിൽ കുറേ പേരുടെ പേര് ഇവരെല്ലാം ചില കാര്യങ്ങളിൽ സമാനതകളുള്ളവരാണ് ഈ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആൾ തന്നെയാണ് കോപ്പി ടീച്ചർ എന്ന് പറഞ്ഞ ഒരാൾ ശ്രീചിത്രൻ എന്ന് പറഞ്ഞ ആൾ പിന്നെയും വേറെ ഒരുപാടുണ്ട് ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലേക്ക് കൂട്ടാനുള്ളവരുണ്ട് ഇവരെ പൊതുവായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുന്ന ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയം എന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഈ ജഹാംഗീർ ആമിന റസാഖ് എന്ന വ്യക്തി കടുത്ത സംഘപരിവാർ വിരുദ്ധനായിരുന്നു ഒരവസരം കിട്ടിയാൽ സംഘപരിവാറിനെതിരെ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ആളായിരുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ആളുമായിരുന്നു ഇപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആ മഹാനും സ്ത്രീ വിടുന്ന കേസിൽ ഇപ്പോൾ അകത്താവാൻ പോകുന്നത് അലൻസിയർ മുതൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ഒട്ടുമിക്കവരും ഇതുതന്നെയാണ് അവസ്ഥ സ്ത്രീ പീഡകരാണ് പൊതുവായിട്ടുള്ള ഇവരെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഏക കാര്യമെന്നത് ഇവർ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർ ഉണ്ടെന്ന് ധരിക്കുന്ന എന്തോ ഒരു പരിചയയുടെ മറപറ്റി നിൽക്കുന്നു എന്തുകൊണ്ടാണ് അവർ ആ മറപറ്റി നിൽക്കുന്നത് എന്നത് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു അതായത് അവസരം കിട്ടിയാൽ ഏതൊരു സ്ത്രീയെയും പീഡിപ്പിക്കാൻ മടിയില്ലാത്തവരാണ് ഈ പറഞ്ഞ കൂട്ടരല്ല അപ്പോൾ അവർ എതിർത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറാണ് അവസാനം ശരിയെന്ന് അവരുടെ പ്രവൃത്തിയിൽ കൂടെ തന്നെ അവർ തെളിയിക്കുന്നു അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യന്തികമായിട്ടുള്ള സത്യം ഇവരെ എല്ലാം സംഘപരിവാർ എതിർത്തിരുന്നു അവർ സംഘപരിവാറിനെ എതിർത്തിരുന്നു ഒടുവിൽ ആരുടെ മുഖം കൂടിയാണ് അഴിഞ്ഞു വീണത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ലിസ്റ്റുള്ളവരെയാണ് ഇനിയും കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊരു സുനിൽപ്പി ഉണ്ട് അദ്ദേഹത്തിനെ പീഡിപ്പിക്കാനുള്ള ആമ്പിയറൊന്നും ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷേ പിൻവാതിലെ കൂടെ ജോലിയും പി എച്ച് ഡി ഒക്കെ നേടിയ മഹാനാണ് ഏതെങ്കിലും തരത്തിൽ ഫ്രാഡുകളായിരിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല വേറെയും വേറെയും നിരവധി ആളുകളുണ്ട് അവാർഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എച്ചിൽ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇടതുപക്ഷത്തിൻ്റെ അവർ ധരിക്കുന്ന പരിചയയുടെ മറയിൽ പോയി ഒളിച്ചിരുന്നിട്ട് സംഘപരിവാറിനെതിരെ പുലഭ്യം പറയലാണ് ഇവരുടെ പ്രധാന ജോലി പക്ഷേ എപ്പോഴെങ്കിലും ഇവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴപ്പെട്ടാൽ അന്ന് അവരുടെ അവസാനമാണ് അതുതന്നെയാണ് തന്നെയാണ് ഇവർക്കെല്ലാം സംഭവിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ അലൻസിയർ എന്ന വ്യക്തി ആ സിനിമാ നടനായ ആയ കാലത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ ഇന്നും ഓർമ്മയിലുണ്ട് ഒരു അമേരിക്കൻ പതാകയുടെ മോഡലിലുള്ള ഒരു അണ്ടർവെയർ ഒക്കെ ഇട്ട് റോഡിൻ്റെ നടുക്ക് ഷട്ടൊന്നും ഇല്ലാതെ പി പി ഒക്കെ ഊതി മൊത്തം സംഘപരിവാറിനെതിരെയുള്ള പ്രതിഷേധമാണ് പിന്നൊരിക്കൽ കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി ഏതോ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിനെതിരെ കൊണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു വാർത്ത പിന്നൊരിക്കൽ നടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീകാത്മകമായിട്ട് പോയിട്ട് പുള്ളിയെ വെടിവെക്കുന്ന കാണിക്കുന്ന അങ്ങനെ എന്തൊക്കെ 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 കോപ്രായങ്ങളായിരുന്നു ഒരു പെൺകുട്ടി കൂടെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അത് കേസാവാൻ പോകുന്നു പറഞ്ഞു പിന്നെ ഈ മഹാനെ പിന്നെ സിനിമയിലല്ലാതെ കമ എന്ന് പറഞ്ഞു വാ പൊളിച്ചിട്ടില്ല ഒരു കാര്യത്തിലും കമാലുദീൻ്റെ കാര്യത്തിൽ അതായത് സംവിധായകൻ കമലിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയായിരുന്നു ഒരു നടിക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു പീഡിപ്പിച്ചു ഒടുവിലത് വലിയ വാർത്തയാവും കണ്ടപ്പോൾ ഈ മഹാനിറക്കിയ പ്രസ്താവന അതെല്ലാം ഞങ്ങൾ പറഞ്ഞു ആക്കി അതെല്ലാം കഴിഞ്ഞ കാര്യമാണ് ഹാ ഇത്ര എളുപ്പമാണ് ഈ മഹാമാരുടെ വിക്രിയകൾ അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കുന്ന ആളുകളുടെ ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ ഏറ്റവും അവസാനം വന്ന മഹാനാണ് കാഴ്ചയ്ക്ക സുന്ദരനൊക്കെയാണ് കണ്ടില്ലേ ജഹാംഗീർ ആമിന റസാഖ് ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ പേരുണ്ട് വലിയ പുള്ളിയ ശാരീരികമായിട്ട് ദുരുപയോഗം ചെയ്യുക അവരുടെ ചിത്രങ്ങൾ എടുക്കുക അത് ഒരിക്കൽ ട്വിറ്ററിൽ എന്തോ കൊണ്ടിട്ടപ്പം ഫേക്കിൽ നിന്ന് കൊണ്ടിട്ടു പിന്നെ ഈ മഹാനാണെന്ന് അറിയ പുറത്തറിയേണ്ട വന്നു പിന്നീട് ഒരു കേസായി ഒന്നിന് പുറത്ത് നിരവധി കേസുകളായി ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതായി ഇടതുപക്ഷത്തിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തന്നെ ആൾ വെടക്കായിരിക്കുമെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ